എഴുപതിനായിരം വർഷം മുമ്പ് മുകളിൽ നിന്നിട്ട കല്ല് താഴെ വന്ന് വീണാല് എഴുപതിനായിരം കൊല്ലമെടുത്തെങ്കില് എന്റെ ചെറുപ്പക്കാരാ ബുദ്ധിയുള്ളവനാണല്ലോ. അല്ലാന്റെ ഖുർആനിൽ ഒരുപാട് പ്രാവശ്യം അല്ല നമ്മളോട് പറഞ്ഞത് ചിന്തിക്കാനല്ലേ. ചിന്തിക്ക ചെറുപ്പക്കാരാ, മഹാനായ റസൂലുള്ളാഹ് തങ്ങള് പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ വല്ലാത്ത ചൂടാണല്ലോ. 41 ഡിഗ്രി ചൂട് സഹിക്കാൻ നമ്മളെ കൊണ്ട് കടിക്കുന്നില്ലെങ്കില് ഇതിന്റെ 70 ഇരട്ടിയാ ചെറുപ്പക്കാരാ നരകത്തിന്റെ തീ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ജിബ്രീൽ എന്ന മലക്കിറങ്ങി വരികയാ. അല്ലാഹുവിന്റെ റസൂല് നോക്കുമ്പോ ജിബ്രീലിന്റെ മുഖത്തൊരു സന്തോഷമില്ല, ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ മുഖത്തൊരു സന്തോഷമില്ല. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ജിബ്രീലേ എപ്പോഴെന്റെ മുന്നിൽ വന്നാൽ നിന്റെ മുഖത്തൊരു പുഞ്ചിരി കാണുമല്ലോ, വളരെ സന്തോഷത്തോടെയാണല്ലോ കടന്നു വരുന്നത്. എന്ത് പറ്റി ജിബ്രീൽ, എന്ത് പറ്റി ജിബ്രീൽ? യാ റസൂലല്ലാ, നരകം കണ്ടിട്ട് വരുന്ന വഴിയാ റബിയേ, നരകം കണ്ടിട്ട് വരികയാണ്. അല്ലാന്റെ റസൂല് ചോദിച്ചു, നിനക്കും നരകത്തെ പേടിയാടോ, നിനക്കും നരകത്തെ പേടിയാടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ നരകത്തെ കുറിച്ച് ചോദിക്കുമ്പോ ജിബ്രീൽ എന്ന മലക്ക് പറയുകയാണ്, യാ റസൂലല്ലാ, അല്ലാഹു നരകത്തെ കത്തിച്ചത് 3000 കൊല്ലമാരബിയേ, അല്ലാഹു നരകത്തെ കത്തിച്ചത് 1 കൊല്ലമല്ല, 2 കൊല്ലമല്ല, 1000 വർഷമല്ല, 3000 വർഷമാണ് അല്ലാഹു നരകത്തെ കത്തിച്ചത്. അല്ലാഹുവിന്റെ പ്രവാചകരോട് ജിബ്രീൽ എന്ന മലക്ക് പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ചിന്തിക്കും ഉസ്താദ്, വീട്ടിൽ കത്തിച്ചു വച്ചിരിക്കുന്ന വിളക്കുണ്ടല്ലോ, അതിന്റെ ചുവട്ടിൽ ഞങ്ങളുടെ കൈ കൊണ്ടെന്ന് വെച്ചാ ഈ ശരീരം കരിഞ്ഞു പോകുമല്ലോ, ഈ ശരീരം കരിഞ്ഞു പോകുമല്ലോ. പിന്നെ എങ്ങനെയാ ഉസ്താദ് 3000 കൊല്ലം കത്തിച്ച നരകത്തിൽ ഞങ്ങളെ കൊണ്ട് വലിച്ചെറിഞ്ഞാൽ അല്ലാഹുവേ വിളക്കിന്റെ ചുവട്ടിലേക്ക് പറന്നു വരുന്ന പ്രാണി കരിയുന്നത് പോലെ ഞങ്ങളുടെ ശരീരം കരിയുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകരോട് ജിബ്രീൽ എന്ന മലക്ക് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാ, നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ ശരീരത്തിന്റെ അവസ്ഥ എന്തെന്നറിയുമോ? എന്റെ ചെറുപ്പക്കാരാ, ഈ ശരീരമല്ല പൊന്നുമോലെ, നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ ശരീരം ഇങ്ങനെയല്ല, ഇത് അല്ലാഹു അങ്ങ് മാറ്റിമറിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങളോട് ജിബ്രീൽ പറയുന്നു, നബിയേ നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ പിൻഭാഗത്തിന്റെ വലിപ്പം അറിയുമോ? കസേരയിൽ ഇരിക്കുന്നവരാണല്ലോ, കസേരയിൽ ഇരിക്കുന്നവരാണല്ലോ, നിന്റെ പിൻഭാഗത്തിന്റെ വലിപ്പം എത്രയുണ്ട് ചെറുപ്പക്കാരാ? അല്ലാന്റെ റസൂല് പറയുകയാണ്, നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ പിൻഭാഗത്തിന്റെ വലിപ്പമുണ്ടല്ലോ, മാ ബൈന മക്കാ വൽ മദീന. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ പിൻഭാഗത്തിന്റെ വലിപ്പമുണ്ടല്ലോ, അത് മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ദൂരമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കത്തും മദീനയിലും ജോലി ചെയ്യുന്നവരുണ്ടല്ലോ. അല്ലാഹുവേ ഹജ്ജിന് ഉംറയ്ക്കും പോയവർക്കറിയാം മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ദൂരം എത്രയാ? 375 കിലോമീറ്റർ ആണ് ചെറുപ്പക്കാരാ. അല്ലാന്റെ റസൂല് പറയുകയാ, നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ പിൻഭാഗത്തിന്റെ വലിപ്പമുണ്ടല്ലോ, 375 കിലോമീറ്റർ ഉണ്ടാകുമെന്ന് ലോകത്തിന്റെ നേതാവ് തഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ദൂരം പറഞ്ഞ ആ പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയമുള്ളവരെ, സമസ്തയുടെ സമ്മേളനത്തിന് പോയവരുണ്ടാകുമല്ലോ, കാസർഗോഡ് നിന്ന് സമസ്തയുടെ 90th വാർഷികത്തിന് പോയവരുണ്ടാകുമല്ലോ. ഒന്ന് ചിന്തിക്ക ചെറുപ്പക്കാരാ, കാസർഗോഡ് മുതൽ ആലപ്പുഴ വരെയുള്ള ദൂരം ഒന്ന് ചിന്തിക്കടാ. നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ പിൻഭാഗത്തിന്റെ വലിപ്പം 375 കിലോമീറ്റർ ആണെന്ന് തഹാ റസൂലുള്ളാഹി. ആലപ്പുഴയെ പോയവർക്കൊക്കെ ദൂരം അറിയാലോ,
ആലപ്പുഴയെ പോയവർക്കൊക്കെ ദൂരം അറിയാലോ. ഒന്ന് കൂട്ടി നോക്ക്, നരകത്തി കിടക്കുന്നവന്റെ പിൻഭാഗത്തിന്റെ വലിപ്പം ഇത്രയാണെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. നരകത്തിൽ കിടക്കുന്ന മനുഷ്യൻ ഇരിക്കുന്ന ചെറുപ്പക്കാരൊക്കെ ബുദ്ധിയുള്ളവരാണല്ലോ. ഒരു ചുമല്, രണ്ട് ചുമലൊന്ന് തിരിഞ്ഞു നോക്ക്, രണ്ട് ചുമലിലും ഇവിടം ഇവിടവും എത്ര നീളമുണ്ട്, എത്ര നീളമുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നരകവാസിയുടെ ഒരു ചുമലിൽ നിന്ന് മറു ചുമലിലെത്താൻ 3 ദിവസം രാവും പകലും നടക്കണമെന്ന് ലോകത്തിന്റെ നേതാവ് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടുന്ന് 3 ദിവസം രാവും പകലും മുടങ്ങാതെ നടന്ന എവിടെ വരെ എത്തും? പയ്യന്നൂർ വരെ എത്തിയോപ്പാ? കാഞ്ഞങ്ങാട് വരെയെങ്കിലും എത്തുമായിരിക്കില്ലേ? കാഞ്ഞങ്ങാട് വരെയെങ്കിലും എത്തുമല്ലോ. 3 ദിവസം രാവും പകലും നടന്ന ഈ ചുമലിൽ നിന്ന് ഈ ചുമലിലെത്താൻ 3 ദിവസം നടക്കണമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി. നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ പല്ലുണ്ടല്ലോ, പല്ല് നിന്റെ ഗ്ലാമർ അതിലല്ലേ, നമ്മുടെയൊക്കെ ഗ്ലാമർ അതിലല്ലേ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ പല്ലിന്റെ വലിപ്പം ഉംറയ്ക്ക് പോയവർ ഉഹുദ് മല കണ്ടിട്ടുണ്ടാകുമല്ലോ, ഉഹുദ് മല കണ്ടിട്ടുണ്ടാകുമല്ലോ. എത്ര കിലോമീറ്റർ ഉണ്ട് ഉഹുദ് മല, എത്ര കിലോമീറ്റർ ഉണ്ട്. ഉംറയ്ക്ക് പോകുമ്പോ പറഞ്ഞു തരാറുണ്ട് ഉഹുദ് മല ഇങ്ങനെ കാണിച്ചു തരും. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, പട്ടിണിയായിട്ട് പ്രവാചകന് വയറ്റത്ത് കല്ല് വെച്ചിട്ട് വീട്ടിൽ കിടന്നിട്ട് ഉറക്കം വരാതെ ഇറങ്ങി നടന്നു പോകുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, നബി എന്തിനാ ഇങ്ങനെ പട്ടിണി കിടക്കണേ, ഒന്ന് പറ നബിയെ, ഈ കാണുന്ന മല ഞാൻ സ്വർണമാക്കി തരാ നബിയെ, കൂടെ നടക്കും എവിടെ പോയാലും. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ പല്ലിന്റെ വലിപ്പം ഉഹുദ് മലയോളം ഉണ്ടാകുമെന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏയ് നരകത്തി കൊണ്ടിട്ട കത്താൻ ഇത്തിരി താമസിക്കും ചെറുപ്പക്കാര, കൈയുടെ തൊലിയുണ്ടല്ലോ, ഈ തൊലി കൊണ്ടുപോയി എന്ന് വിളക്കിൽ കാണിച്ച കരിഞ്ഞു പോകും. പക്ഷെ നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ തൊലിക്കെട്ടി എത്ര എന്നറിയോ? നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ തൊലിക്കെട്ടി എത്ര? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവന്റെ തൊലിയുടെയും അവന്റെ തൊലിയുടെ അടിയിലുള്ള മാംസത്തിന്റെയും ഇടയിൽ 365 ദിവസം ഒരു വർഷത്തെ വഴിദൂരം ഉണ്ടാകുമെന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വർഷത്തെ വഴിദൂരമുണ്ട്, നിന്റെ തൊലിയുടെ കട്ടി എത്രയായിരിക്കും? കത്താൻ കുറെ സമയമെടുക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാണ് നരകമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുമ്പോ, അല്ലാഹുവിന്റെ പ്രവാചകനോട് അല്ലാഹുവിന്റെ റസൂലിനോട് നരകത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞുകൊണ്ട് പറയുന്നു, ജിബ്രീലേ ഒന്ന് നീയൊന്ന് നിർത്തുവോ, ഒന്ന് നീയൊന്ന് നിർത്തുവോ, ഇനി എനിക്ക് നരകത്തെ കുറിച്ച് കേൾക്കണ്ട, ഇനി എങ്ങാടം നരകത്തെ കുറിച്ച് എന്നോട് പറഞ്ഞാ എന്റെ ഹൃദയം പൊട്ടി ഞാൻ മരിച്ചു പോകും. അല്ലാഹുവിന്റെ പ്രവാചകരോട് നരകത്തെ കുറിച്ച് നരകത്തെ കണ്ടിട്ട് വന്ന് വിശദീകരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, പറയല്ലേ പറയല്ലേ പറയല്ലേ, അത് താങ്ങാനുള്ള കഴിവനിക്കില്ല, ഇനി നരകത്തെ കുറിച്ച് പറഞ്ഞാ എന്റെ ഹൃദയം പൊട്ടി മരിച്ചു പോകുമെന്ന് ലോകത്തിന്റെ നേതാവ് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിരുന്ന് കരയുകയാണ്, ജിബ്രീൽ അലൈഹിസ്സലാമിരുന്ന് കരയുകയാ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ജിബ്രീലേ നീ എന്തിനായിരുന്നു കരയുന്നത്? ജനിച്ച കാലം മുതൽ മരിക്കുമ്പോഴും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന മലക്കാണല്ലോ, എന്തിനാ നീ ഇരുന്ന് കരയുന്നത്? യാ റസൂലല്ലാ, എനിക്കും പേടിയാ റബിയേ, ഞങ്ങളുടെ ഉസ്താദായ ഞങ്ങളെയൊക്കെ ഉസ്താദായിരുന്ന ശൈത്താൻ തലതിരിഞ്ഞു പോയല്ലോ, ഉസ്താദായിരുന്ന ശൈത്താൻ പോലും തലതിരിഞ്ഞു പോയല്ലോ നബിയേ, അങ്ങനെ ആട് സംഭവിച്ചു പോയാ അല്ലാഹു എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയുമല്ലോ. എന്റെ പ്രിയമുള്ളവരെ, രണ്ടുപേരും ഇരന്ന് കരയുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ഈ നരകത്തിലേക്ക് നമ്മളെ കൊണ്ട് വലിച്ചെറിയുമല്ലോ, ഈ നരകത്തിലേക്ക് നമ്മളെ കൊണ്ട് വലിച്ചെറിയുമല്ലോ. കാരണം നമ്മൾ ചെയ്യുന്നത് എന്താ? രാവിലെ ഉറക്ക പായിൽ നിന്ന് എഴുന്നേറ്റ് ഇന്ന് പാതിരാത്രി ഈ സ്വർഗത്തിൽ വന്നിരിക്കുന്നതിന്റെ ഇടയില് കണ്ണുകൊണ്ട് നോക്കിയത് പാപമാണ്, നാവ് കൊണ്ട് പറഞ്ഞത് പാപമാണ്, ചെവി കൊണ്ട് കേട്ടത് പാപമാണ്, കൈ കൊണ്ട് പിടിച്ചത് പാപമാണ്, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കാണ്, ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പോലും പാപമാണ്. ഓരോ ദിവസവും കോടാരി കോടി അപരാധങ്ങൾ ചെയ്യുന്ന ഞാനും നിങ്ങളുമുണ്ടല്ലോ, നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുവോ? ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുവോ?
പ്രവാചകം തന്റെ അനുചരന്മാരോട് നരകത്തെ കുറച്ച് പറഞ്ഞു കൊടുക്കുമ്പോ റസൂലുള്ളാഹിന്റെ മുന്നിലിരുന്ന് കരയുകയാണ്, തേങ്ങലിന്റെ ശബ്ദമല്ലാതെ മറ്റൊന്നും കേൾക്കാറില്ല, പൊട്ടിക്കരയുന്ന ശബ്ദമല്ലാതെ ഒന്നും പ്രവാചകന്റെ മുന്നില് കേൾക്കുന്നില്ല. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബോ ഈ നരകത്തിന്റെ തീക്കകത്ത് നിന്ന് രക്ഷപ്പെടടോ, ഈ നരകത്തിന്റെ തീക്കകത്ത് നിന്ന് രക്ഷപ്പെടടോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മൂന്ന് വിഭാഗം ആൾക്കാര് അവരുടെ ശരീരം നരകത്തിന്റെ തീക്കകത്തേക്ക് വലിച്ചെറിഞ്ഞ നരകം അല്ലാരോട് പറയുമല്ലോ, ഈ മനുഷ്യന്റെ ശരീരത്തെ ഞാൻ തൊടൂല. മൂന്ന് വിഭാഗം ആൾക്കാരുണ്ടല്ലോ, അവരുടെ ശരീരം നരകത്തിലെങ്ങാനും വലിച്ചെറിഞ്ഞ നരകമല്ലാനോട് പറയും, ഉറപ്പേ ഈ മനുഷ്യന്റെ ശരീരത്തിന് തൊടൂല എന്ന് നരകം പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.